നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. വീടുകളിൽ ഏറെ ശ്രദ്ധയോടും സ്ഥാനമറിഞ്ഞും സ്ഥാപിക്കേണ്ട ഒരു വസ്തുവാണ് കണ്ണാടികൾ. സ്ഥാനം തെറ്റിവെക്കുന്ന കണ്ണാടികൾ കുടുംബത്തിലുണ്ടാക്കുന്ന ദോഷങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലും ഏറെ മുകളിലാണ്. ഇത്തരത്തിൽ ഒരിക്കലും കണ്ണാടി സ്ഥാപിക്കാൻ പാടില്ലാത്ത ഇടമാണ് കിടപ്പുമുറികൾ. കിടപ്പുമുറികളിൽ കണ്ണാടി വേണ്ട എന്ന് വാസ്തുശാസ്ത്രം കണിശമായി തന്നെ പറയുന്നുണ്ട്. ഇനി അഥവാ കിടപ്പുമുറികളിൽ കണ്ണാടികൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഒരിക്കലും കിടക്കയുടെ പ്രതിഫലനം കണ്ണാടിയിൽ കാണാത്ത വിധമായിരിക്കണം അത്. കിടക്ക കണ്ണാടിയിൽ പ്രതിഫലിച്ച ദാമ്പത്യ ബന്ധത്തിൽ കടുത്ത ഉലച്ചിലുകൾ ഉണ്ടാകും. കിടപ്പുമുറികളിൽ കണ്ണാടി വേണ്ട എന്ന് വാസ്തുശാസ്ത്രം അത് കർശനമായി തന്നെ പറയുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പ്രതിബിംബം കാട്ടാൻ കഴിവുള്ള കണ്ണാടിക്ക് ഊർജത്തെയും ചൈതന്യത്തെയും പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ചൈതന്യത്തെ പുറത്തേക്ക് അയക്കുന്നതിന് കണ്ണാടികൾ സ്ഥാനം തെറ്റിവെക്കുന്നത് കാരണമാകും. മാത്രമല്ല, സ്ഥാനം തെറ്റി കണ്ണാടികൾ സ്ഥാപിക്കുന്നത് നെഗറ്റീവ് എനർജിയെ വിളിച്ചു വരുത്തും. ആയതിനാൽ ഒരു കാരണവശാലും കിടപ്പ മുറികളിൽ കണ്ണാടി വേണ്ട എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അത് നിങ്ങൾ അനുകരിച്ചാൽ, അത് നിങ്ങൾ വിശ്വാസപൂർവ്വം കണക്കിലെടുത്താൽ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അല്പമാശ്വാസം ലഭിക്കുകയും നല്ല ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യുന്നു. ഇക്കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കണ്ണാടി ഒരിക്കലും കിടപ്പുമുറികളിൽ അഭിമുഖമായി വയ്ക്കുവാൻ പാടില്ല. അത് നിങ്ങളുടെ ദാമ്പത്യത്തിന് വളരെയേറെ ദോഷം ചെയ്യും. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.